ഹായ് ഫ്രണ്ട്സ്, ക്രിക്കറ്റ് കാപ്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 57 റൺസിനെ തകർത്ത് പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ്. ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിങ്ങിലും ഒരുപോലെ മികവ് കാണിച്ച രാജസ്ഥാന്റെ ഒരു ഓൾറൗണ്ട് പ്രകടനം തന്നെയായിരുന്നു ഇന്നലെ കണ്ടത്. കഴിഞ്ഞ പഞ്ചാബിനെതിരായ മത്സരത്തിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയെ വിമർശിച്ച് പലരും രംഗത്തെത്തിയിരുന്നു. അവർക്കെല്ലാമുള്ള ചുട്ട മറുപടിയായാണ് സഞ്ജു ഈ മത്സരത്തിലൂടെ നൽകിയത്. ഇപ്പോൾ മത്സരത്തിൽ സഞ്ജു ചെയ്ത ഒരു കാര്യം എടുത്തുകാട്ടി പ്രശംസിക്കുകയാണ് ആരാധകർ. 200 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിക്ക് ബോൾട്ടിൻ്റെ ആദ്യ ഓവറിൽ തന്നെ 2 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. പിന്നാലെ 6 ഓവറിൽ 36 റൺസിൽ നിൽക്കെ 3 വിക്കറ്റും നഷ്ടമായതോടെ ഡൽഹി പ്രതിരോധത്തിലായി. എന്നാൽ അതിനുശേഷം ഡേവിഡ് വാർണറും ലളിത് യാദവും ഒത്തുചേർന്നതോടെ ഡൽഹി മത്സരത്തിലേക്ക് പതിയെ തിരിച്ചു വന്നിരുന്നു. ഇരുവരും ചേർന്ന് 64 റൺസിൻ്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയതോടെ കാര്യങ്ങൾ ഡൽഹിക്ക് അനുകൂലമാകുന്ന നിലയിലേക്ക് എത്തി. ഇതിനകം തന്നെ രാജസ്ഥാന്റെ ഏറ്റവും മികച്ച ബൗളറായ ട്രെന്റ് ബോൾട്ടിന്റെ 3 ഓവറുകൾ കഴിഞ്ഞിരുന്നു. 3 ഓവറിൽ 22 റൺസ് വഴങ്ങി 2 വിക്കറ്റുകളാണ് ബോൾട്ട് നേടിയിരുന്നത്. ഡൽഹി പതിയെ മത്സരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സഞ്ജു തൻ്റെ തുറുപ്പുചീട്ടിനെ വീണ്ടും കലത്തിലിറക്കിയുള്ള തന്ത്രം പ്രയോഗിച്ചു. തൻ്റെ അവസാന ഓവറിലെ അവസാന പന്തിൽ ലളിത് യാദവിൻ്റെ സ്റ്റമ്പുകൾ തെറിപ്പിച്ചാണ് ബോൾട്ട് ക്യാപ്റ്റൻ്റെ വിശ്വാസം കാത്തത്. 24 പന്തിൽ 38 റൺസാണ് ലളിത് യാദവ് നേടിയിരുന്നത്. ഭീഷണിയാകാൻ സാധ്യതയുള്ള ഒരു കൂട്ടുകെട്ട് വലിയ റിസ്ക് എടുത്ത് പൊളിച്ച സഞ്ജുവിൻ്റെ ഈ നീക്കത്തെയാണ് ആരാധകർ പ്രശംസിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ബാറ്റിങ്ങിൽ നിരാശപ്പെടുത്തിയെങ്കിലും രാജസ്ഥാനെ മികച്ച രീതിയിലാണ് സഞ്ജു നയിച്ചത്. വിക്കറ്റിന് പിന്നിലും മികച്ച പ്രകടനമാണ് സഞ്ജു കാഴ്ചവെച്ചത്. ട്രെൻഡ് ബോൾട്ട് എറിഞ്ഞ ആദ്യ ഓവറിൽ ഇമ്പാക്ട് പ്ലെയറായ വന്ന പൃഥ്വിഷായെ തകർപ്പൻ ക്യാച്ചിലൂടെ പുറത്താക്കി സഞ്ജു ആരാധകരെ ഞെട്ടിച്ചിരുന്നു.